ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലെ ഏത് പഴം വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്നനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ ഒരു കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഐസിംഗ് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ പൊടിച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് നേരിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ അതാ ഞാൻ പഞ്ചസാര ഒരു 5 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതാ ഈ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചത് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. പാൽപ്പൊടി നമുക്കറിയാം ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, രുചി കൂടത്തേ ഉള്ളൂ. ഇനി ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ പാൽപ്പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്കാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പം പാൽപ്പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പാൽപ്പൊടി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് പകരം പാല്, നല്ല കൊഴുപ്പുള്ള പാലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതിയാവും. കാരണം ആ ഒരു പാലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാനും ഇച്ചിരി കൊഴുപ്പും കൂടി ഉള്ളപ്പം അത് നല്ലതാണ്, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ഒരു വെള്ളത്തിനൊരു അളവ് പറയുന്നില്ല, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മളിത് ഒരു മാവ് കുഴയ്ക്കുന്ന കണക്ക്, നല്ല ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആണ് ഒഴിക്കുന്നത്. എണ്ണ അല്ലെങ്കിൽ നെയ്യ്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് സമയം എടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കണം. എത്രത്തോളമാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതാ ഞാൻ കുഴച്ചെടുത്തു, നിങ്ങൾക്ക് കാണാം. ഇപ്പം തന്നെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പഴം എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പഴം നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം. ഞാനിന്നിപ്പോൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണ്. നേന്ത്രപ്പഴമാണെങ്കിൽ അതിങ്ങനെ എടുക്കാം. കുഞ്ഞു പഴം, അതായത് ഞാലിപ്പൂവൻ പഴമോ അല്ലെങ്കിൽ പാളയങ്കോടൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഈ ഒരു രീതിയിൽ ചെരിഞ്ഞ് ചെരിഞ്ഞാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കനം കുറച്ചോ അല്ലെങ്കിൽ എത്രത്തോളം കനം വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മൈദപ്പൊടിയാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ ഈ വലിയ മാവ് പല പല കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണമെന്നനുസരിച്ചിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസാക്കി നമ്മളൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനിതൊരു കുഞ്ഞ് ബോളാക്കിയിട്ട് ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് വളരെ ചെറിയ ബോൾ മതി, നമ്മളിതിങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ അങ്ങ് പരത്തി ഇതിനാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതാ പൊടി ഒക്കെ വെച്ചിട്ട് ഇതൊരു ഒരു നീളത്തിലാണ് കേട്ടോ എടുക്കുന്നത്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? ഈ ഒരു രീതിയിലാണ്, ഒരു ഓവൽ ഷേപ്പിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള പഴം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, ഒരു അറ്റത്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് മടക്കി മടക്കി അങ്ങ് അറ്റം വരെ എത്തിയിട്ട് അറ്റം വരുന്ന ഭാഗം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉറപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കത് ഏത് ഷേപ്പിൽ, സൈഡുകളിലൊക്കെ ഏത് ഷേപ്പ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ അറ്റം വന്ന ഭാഗം ഇതേപോലെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ 2 സൈഡുകളിലും നിങ്ങൾക്ക് പ്രസ് ചെയ്ത് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിത് വേറൊരു ഷേപ്പിൽ കാണിക്കുന്നു എന്ന് മാത്രം, ഇതിന്റെ 2 സൈഡും ഞാനതൊന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കൂർപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി അങ്ങനെ ചെയ്തൊന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇതാ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്ന് ഉണ്ടാക്കി ഇതുപോലെ പ്ലേറ്റുകളിലൊന്ന് മാറ്റി വയ്ക്കാം.
അങ്ങനെ ഇത്രയും ഒരു കപ്പ് മൈദയ്ക്ക് എനിക്ക് ഇത്രയും പഴത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാന്നുള്ളത് മാത്രമാണ്. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ എത്രയാന്ന് വെച്ചാൽ അതിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ച് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഒത്തിരി നേരം ഒന്ന് ഇട്ട് നമ്മൾ വറുത്തെടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പുറമെയുള്ളൊരു മൈദയുടെ കോട്ടിംഗ് ഒക്കെ ഒന്ന് അതിൻ്റെ ഒക്കെ നിറക്കം ഒന്ന് മാറി നമുക്കറിയാൻ പറ്റുമല്ലോ, ഇച്ചിരി ഒരു ക്രിസ്പി പോലെയാവും. ആ ഒരു സമയത്ത് നമുക്ക് വറുത്തു വരാം. അങ്ങനെ നേരമൊക്കെ മാറി ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡുകളിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തിയൊക്കെ വരും. അപ്പം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇതായിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്കിത് വറുത്ത് ഒരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചൂട് സ്നാക്ക് ഇവിടെ റെഡിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. മാത്രമല്ല ഇത് കാണാനൊക്കെ ഉന്നക്കായ പോലെയൊക്കെയാണ് ഇരിക്കുക. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ദാ ഞാനൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. ഉള്ളൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ ബ്രെഡ് പോലെ സൂപ്പർ സോഫ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.